ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മൊബൈൽ ഫോണിലേക്ക് ഏറ്റവും കൂടുതൽ വിളിക്കുന്ന നമ്പർ ഏത് എന്നറിയാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. ഭാര്യയ്ക്ക് തിരിച്ച് ഭർത്താവിൻ്റെയും അറിയാൻ താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിലൂടെ ആർക്കാണ് കൂടുതൽ തവണ വിളിച്ചത്, ആരാണ് ഇങ്ങോട്ട് കൂടുതൽ തവണ വിളിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇംബിൾഡ് ആയി തന്നെ നമുക്ക് കോൾ ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ അതിൽ നിന്നും അവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും കണ്ടെത്താൻ സാധിക്കുകയില്ല. പക്ഷെ അത് ഡിലീറ്റ് ചെയ്താൽ ഈ ആപ്പ് അവരുടെ മൊബൈൽ ഉണ്ടെങ്കിൽ ഈ ആപ്പിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ആ ആപ്പിലൂടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. എന്തായാലും ഈ ആപ്പ് ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങളുടെ ആരുടെ മൊബൈലാണ് ട്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ ഫോൺ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് ഞാൻ കാണിച്ചത് പോലെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ ആർക്കൊക്കെ വിളിച്ചു, ആരെല്ലാം വിളിച്ചു, എത്ര മിനിറ്റ് വിളിച്ചു, എത്ര സെക്കൻഡ് വിളിച്ചു, എത്ര ഇൻകമിങ് കോൾ വന്നു, എത്ര റിജക്ട് കോൾ വന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. ആപ്പിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ചേർത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂടാതെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ചോദിക്കുക. ഉടനെ നിങ്ങൾ പെർമിഷൻ എല്ലാം നിങ്ങൾ അലോ ചെയ്യുക. എല്ലാം അഗ്രി കൊടുത്ത് മുന്നോട്ട് പോകുക. മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ ഏറ്റവും മുകളിൽ കൺട്രി കോഡ് എന്നുള്ള ഭാഗം ചോദിക്കും. അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ കൺട്രി കോഡ് അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. 00091. താഴെ നമ്മുടെ മൊബൈൽ നമ്പറും കൊടുക്കണം. ആ ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ ആയിരിക്കണം. ഒ ടി പി മെസ്സേജ് ഒന്നും വരില്ല. അപ്പോൾ ഇവിടെ 00091 ഞാൻ കൊടുത്തത്. നമുക്ക് +91 കൊടുത്തു നോക്കാം. അതും ശരിയല്ല. അപ്പോൾ എത്രയായിരിക്കും വരിക? ഇന്ത്യയുടെ കോഡ് നമ്പർ 00091 അല്ലെങ്കിൽ +91. ഓക്കെ, നമുക്ക് 00091 ഒന്നുകൂടി കൊടുത്തു നോക്കാം. അത് തെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് 91 കൊടുത്തു നോക്കാം. 00 ഇല്ലാതെ 91 കൊടുത്തു നോക്കാം. ഓക്കെ, അതാണ് ശരിക്കും. അപ്പോൾ വെരിഫൈ യുവർ കോൾ ലോഗോ, നമ്മുടെ കോൾ ലോഗോ, ഇന്നത്തെ കോൾ ലോഗോ അവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെരിഫൈ യുവർ കോൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്കിപ്പ് വെരിഫിക്കേഷൻ, അതായത് നമ്മളെന്തെങ്കിലും കോളുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ടുള്ള കോളുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓൾ കോള്, ഇൻകമ്മിങ് കോള്, ഔട്ട് ഗോയിങ് കോള്, മിസ്ഡ് കോള്, അതുപോലെ തന്നെ റിജക്ട് കോള്, ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള കോളുകളും ഒക്കെ നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് സാധാരണ ലോഗ് കോൾ ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് ഇതൊക്കെ ലഭിക്കും. പക്ഷേ ഇതൊന്നുമല്ല ഇതിലെ ട്രിക്ക്, അത് ഞാൻ അവസാനം കാണിക്കാം. കൂട്ടുകാർ ഇതിൻ്റെ കുറച്ച് ഫീച്ചറുകളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരുന്നത് മാത്രം. ഓക്കെ, അത് മാത്രമല്ല, നമ്മളെ മൊബൈലിൽ നിന്നും കോൾ ലോഗോ നോക്കുന്ന സമയത്ത് കുറച്ച് ലോഗോക്കെ നമുക്ക് കാണിക്കുകയുള്ളൂ. എങ്കിൽ ഈ ആപ്പിനുള്ളിൽ ഒരുപാട് ലോഗോസ് ഇതുപോലെ കാണിക്കും. അതിൻ്റെ പ്രത്യേകതയാണ് ഇൻകമിങ് കോളും റിജക്റ്റഡ് കോളും എല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് മുകളിലുള്ള 3 ലൈൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇവിടെ കാണുന്ന നമുക്ക് ഡാഷ് ബോർഡ്, അതുപോലെ എക്സ്പോർട്ട് ടു റിപ്പോർട്ട്സ് എന്ന് കാണാതായിരിക്കും, മോസ്റ്റ് ഫ്രീക്വൻറ്റ് കോൾസ് ഇങ്ങനെ കാണാതായിരിക്കും. അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇന്നത്തെ ദിവസം എനിക്ക് വന്ന കോളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒറ്റ കോൾ പോലും വന്നിട്ടില്ല. അതായത് ഈ കഴിഞ്ഞ ആഴ്ച ഇതിൽ വന്ന കോളുകൾ, കഴിഞ്ഞ മന്തിൽ വന്ന കോളുകൾ, ഈ കൊല്ലം എനിക്ക് എത്ര കോളുകൾ വന്നു, എത്ര കോൾ ഞാൻ സ്വീകരിച്ചു, എത്ര കോളുകൾ റിജക്റ്റ് ചെയ്തു എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഈ ആപ്പിനുള്ളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ മൊബൈലിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കോൾ ചെയ്തത് ആരാണ്, എത്ര മണിക്കൂറോളം അയാളുമായി സംസാരിച്ചു, ഇത് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഏറെ ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മുടെ കുട്ടികളുടെയൊക്കെ കോൾ ഹിസ്റ്ററികളൊക്കെ എടുക്കാൻ. അതുപോലെ ഇത് നമുക്കൊരു PDF ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ഏറ്റവും മുകളിൽ കാണുന്ന ഇതുപോലെ പരസ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഏറ്റവും മുകളിൽ കാണുന്ന എക്സ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് അതിലേക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഡെയിലി ഒറ്റ കോളില്ല, അപ്പോൾ ഞാൻ വീക്കാക്കിയതിന് ശേഷം അതിന് മേലെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫോട്ടോയിലേക്ക് അതിൻ്റെ ഒരു PDF ഫയൽ നമുക്ക് ശേഖരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമുക്ക് ആക്കണമെങ്കിൽ ആക്കാൻ സാധിക്കും. ഓക്കെ, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് മോസ്റ്റ് ഫ്രീക്വൻറ്റ് കോൾ എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ സമയം നമുക്ക് കോൾ ചെയ്തത് ആരാണ്, ഇപ്പോൾ നമുക്ക് എൻ്റെ സെലീം ഫ്രണ്ട് എന്ന് പറയുന്ന സുഹൃത്ത് 22 തവണ എൻ്റെയിലേക്ക് ഇൻകമിങ് കോൾ വന്നിട്ടുണ്ട്. 22 തവണ. ഓക്കെ, അത് മറ്റൊരാൾ, അതുപോലെ ഓരോരുത്തരും നിങ്ങൾക്ക് എത്ര മണിക്കൂറോളം അയാളുമായി സംസാരിച്ചു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ സാധിക്കും. അയാളുടെ പേര് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേര് അവിടെ കാണിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ മൊബൈൽ പേര് ഇത് നമുക്ക് ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും ഈ ആപ്പിനുള്ളിൽ ഇത് സ്റ്റോറേജ് ആയിരിക്കും. ഓക്കെ, ഔട്ട് ഗോയിങ് കോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്ര മണിക്കൂർ അവരുമായി സംസാരിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. എന്തായാലും ഇതൊരു അടിപൊളി ആപ്പാണ്. കാരണം പല ആളുകളും കോൾ വിളിച്ചതിന് ശേഷം അത് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്താലും ഈ ആപ്പ് അത് സൂക്ഷിച്ച് വെക്കും. അതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.